ഏറെ നാളായി നടന്നുവരുന്ന ഡൽഹിയിലെ കർഷക സമരത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കാരണം കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ കർഷക സംഘടനകളുടെ സംയുക്ത സമര സമിതി ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്തിരുന്നു. ബന്ദ് നടക്കുന്നതിനിടെ കർഷകരെ പിന്തുണയ്ക്കുന്നവരെയും അതേപോലെ തന്നെ കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നവരെയും അറസ്റ്റ് ചെയ്ത് അടിച്ചമർത്താനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായി നിരവധി പേരെ കേന്ദ്ര സർക്കാർ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അടിച്ചമർത്തുക, സമരത്തെ അടിച്ചമർത്തുക എന്ന നിലപാടാണ് ഇന്ന് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എന്ന് നമുക്ക് നടപടികളിലൂടെ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികളിലൂടെ മനസ്സിലാകും. നിരവധി നേതാക്കളെ, ചന്ദ്രശേഖർ ആസാദ് അടക്കമുള്ള ഭീമാർമി നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീട്ടു തടങ്കലിലാക്കി. ഇത്തരം നടപടികളോടുകൂടി കർഷകർ കൂടുതൽ പ്രകോപിതരാവുകയാണ് ചെയ്തത്. ഈ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നു. ഇത്തരമൊരു നടപടി കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിരോധ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അമിത്ഷാ നാടകീയമായ ഒരു നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കർഷക സംഘടനകളുമായി ചർച്ച നടത്താമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അവിടെയും ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വിഭാഗം കർഷകരെ മാത്രമേ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. ഇത് കർഷകർക്കിടയിൽ അല്ലെങ്കിൽ കർഷക സമരക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനാണ് എന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. വിവാദ കർഷക നിയമങ്ങൾക്കെതിരെ സമരം രൂക്ഷമാകുന്നതിനിടെ കർഷകരെ അടിയന്തര ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അമിത്ഷാ. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ചർച്ചയ്ക്ക് വരണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയാണ് 6ാം തവണത്തെ ചർച്ചയ്ക്ക് തീരുമാനം ഉണ്ടായിരുന്നത്. നേരത്തെ ശനിയാഴ്ച 5ാം തവണത്തെ ചർച്ച നടന്നിരുന്നു. ആ ചർച്ച അലസിപ്പിരിഞ്ഞു. പിന്നീട് ബുധനാഴ്ച വീണ്ടും ചർച്ച നടത്താമെന്ന് മോദി സർക്കാരും അതേപോലെ തന്നെ കർഷക സംഘടനകളും തീരുമാനത്തിലെത്തി. അങ്ങനെ നാളെ നടത്താനിരുന്ന ചർച്ചയാണ് ഇന്ന് അടിയന്തരമായി നടത്താൻ ആഭ്യന്തരമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. കർഷക നേതാവ് രാകേഷ് ടിക്കായത്തിനെയാണ് ഇന്ന് 7 മണിക്ക് ചർച്ചയ്ക്കെത്തണമെന്ന് അമിത്ഷാ ക്ഷണിച്ചിരിക്കുന്നത്. യോഗത്തിൽ കർഷക നേതാക്കന്മാർ ഒരുപക്ഷെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു വിഭാഗം വരുന്ന കർഷക നേതാക്കളെ മാത്രമേ അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. രാകേഷ് അടക്കം നേതൃത്വം നൽകുന്ന വിവിധ കർഷക നേതാക്കളെ, ഒരു വിഭാഗം കർഷക നേതാക്കളെ മാത്രമാണ് അമിത്ഷാ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 3 നിയമങ്ങളും പിൻവലിക്കുക എന്നതിൽ കുറഞ്ഞത് ഒന്നും അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാകില്ല എന്നുള്ള നിലപാടിൽ തന്നെ കർഷകർ ഉറച്ചു നിൽക്കുമ്പോഴാണ് അമിത്ഷായുടെ അപ്രതീക്ഷിതമായ നീക്കം. ഭാരത് ബന്ദ് വലിയ തോതിൽ കർഷകർക്ക് അനുകൂലമായ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട്, ഒരു വികാരം കർഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് അമിത്ഷാ അടക്കമുള്ള BJP നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായിട്ടുള്ള ഇത്തരമൊരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കർഷക നേതാക്കളെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷാ, രാകേഷ് അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം മാത്രം കർഷക സംഘടനകളെ ക്ഷണിച്ചിരിക്കുന്നത് എന്നും കർഷക സംഘടനാ നേതാക്കൾ പറയുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. കാരണം കർഷക സമരത്തെ ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ കുതന്ത്രമാണിതെന്ന് ഒരു വിഭാഗം, ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെടാത്ത വിഭാഗം ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരെ തങ്ങൾ യോജിച്ച് നിൽക്കുമെന്നാണ് കർഷക സംഘടനകൾ നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത്. കർഷക നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര തോമർ നേരത്തെ തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. നിയമത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു നിലപാട് കർഷക സംഘടനകൾക്ക് സ്വീകാര്യമായിരുന്നില്ല. തിരുത്തലല്ല വേണ്ടത്, 3 നിയമങ്ങളും അടിയന്തരമായി പിൻവലിക്കേണ്ടതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കർഷക സംഘടനകൾ. കർഷക പ്രതിഷേധത്തിന് പിന്തുണ നൽകാൻ ആഹ്വാനം